ലോകത്തെ ടെക്നോളജിയുടെ ഹബായി ഇന്ത്യ മാറാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ലോകോത്തര മൊബൈൽ ഫോൺ കമ്പനികളും സെമി കണ്ടക്ടർ നിർമ്മാതാക്കളുമെല്ലാം ചൈനയെ വിട്ട് ഇന്ത്യയിലേക്കാണ് ചേക്കേറുന്നത്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയും കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ആലോചനകളുമെല്ലാം ഇതിന് കരുത്തു പകരുന്നുണ്ട്. അതിനിടയിലാണ് ഗൂഗിളിൽ നിന്ന് ഇന്ത്യക്ക് ഒരു സന്തോഷ വാർത്ത വരുന്നത്. ഗൂഗിൾ ഇനി ഡ്രോണുകൾ നിർമ്മിക്കും, അതും തമിഴ്നാട്ടിൽ നിന്ന്. എന്നിട്ട് അതൊക്കെ അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും കയറ്റുമതി ചെയ്യും. ഗൂഗിളിന്റെ മാതൃകമ്പനിയായ ആൽഫാബെറ്റിന്റെ സബ്സിഡിയറിയായ വിങ് LLC ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ ഡ്രോൺ നിർമ്മാണം തുടങ്ങുക. ഇന്ത്യൻ വിപണിയിലേക്കുള്ള ഗൂഗിളിന്റെ കടന്നുവരവിന് അക്കം കൂട്ടുന്നതാണ് ഡ്രോൺ നിർമ്മിക്കാനുള്ള പദ്ധതി. ഇതിനായുള്ള സ്ഥലം വിട്ടുകിട്ടുന്നതിനും ഹബ്ബ് സ്ഥാപിക്കുന്നതിനുമായി ഗൂഗിൾ ഇതിനോടകം തന്നെ തമിഴ്നാട് സർക്കാരുമായി ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു. ഗൂഗിളിന്റെ ഉൽപ്പന്ന നിർമ്മാണ കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ ചുവടുറപ്പിക്കാനുള്ള തീരുമാനം നടപ്പാക്കുകയാണ് ഇതിലൂടെയെന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തു. ഡ്രോണിന് പിന്നാലെ പിക്സൽ ഫോണുകളും ഇന്ത്യയിൽ നിർമ്മിക്കാനാണ് ഗൂഗിളിന്റെ ആലോചന. ഇന്ത്യയിലെ മികച്ച സാങ്കേതിക വിദഗ്ധരെ ഉപയോഗപ്പെടുത്തിയായിരിക്കും ഗൂഗിളിന്റെ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമാക്കുക. ഇന്ത്യയിലേക്ക് വന്നാൽ ഇവരുടെ സേവനം ലഭിക്കുമെന്ന അനുകൂല സാഹചര്യം ഗൂഗിളിന്റെ തീരുമാനത്തിന് കരുത്തു പകരുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിൽ കൂടുതൽ മികച്ച ബിസിനസ് അന്തരീക്ഷമുണ്ടെന്നും അവർ വിലയിരുത്തുന്നു. ഇന്ത്യയിലെ കൺസ്യൂമർ മാർക്കറ്റ് വളരെ വേഗം വികസിക്കുകയാണ്. ഗൂഗിളിന്റെ ഉൽപ്പന്നങ്ങൾക്കുള്ള മികച്ച വിപണിയായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട് ഇത്. ഇതെല്ലാം ഗൂഗിളിനെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് ഇക്കോസിസ്റ്റത്തിൽ ഗൂഗിൾ എത്തുന്നത് ചെറിയ കാര്യമല്ല. ലോകത്തെ വലിയ സാമ്പത്തിക ശക്തികളിലൊന്നായ ലോകത്തെ തന്നെ മികച്ച മാനുഫാക്ചറിംഗ് ഹബ്ബായി വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യക്ക് വലിയ തോതിൽ കരുത്തു പകരുന്നതാണ് അത്. വലിയ നിക്ഷേപമായിരിക്കും എന്തുകൊണ്ടും ഗൂഗിൾ ഇന്ത്യയിൽ നടത്തുക. മാത്രമല്ല ഗൂഗിൾ ലോകത്ത് തന്നെ വളർച്ചയിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ടെക് ഭീമനാണ്. ഡ്രോണിനു പുറമെ പിക്സൽ ഫോൺ നിർമ്മിക്കാനുള്ള പദ്ധതി ഏതാണ്ട് അവസാനഘട്ട ചർച്ചകളിലാണ്. ഇന്ത്യയിൽ ആപ്പിളിനായി ഐഫോൺ നിർമ്മിക്കുന്ന ഫോക്സ്കോണുമായി തന്നെയാണ് ഗൂഗിൾ ചർച്ച നടത്തുന്നത്. ഡിക്സണുമായും ഗൂഗിൾ പ്രാരംഭവട്ട ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഫോക്സ്കോണിന് തമിഴ്നാട്ടിലെ ശ്രീ പെരുമ്പത്തൂരിൽ വലിയ പ്ലാന്റ് ഉണ്ട്. ഇവിടെയാണ് ഐഫോൺ നിർമ്മിക്കുന്നത്. നേരത്തെ ഇത് നോക്കിയയുടെ ഇന്ത്യയിലെ പ്ലാന്റ് ആയിരുന്നു. നോക്കിയ ഇന്ത്യയിലെ നിർമ്മാണം നിർത്തിയതോടെയാണ് ഈ പ്ലാന്റ് ഫോക്സ്കോൺ ഏറ്റെടുത്തത്. ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിക്കാൻ ആപ്പിൾ തുടങ്ങിയ അതേ യുക്തി തന്നെയാണ് ഗൂഗിളിൻ്റെതും. വലിയ തോതിൽ സാങ്കേതിക മികവുള്ള ജോലിക്കാരെ ഇന്ത്യയിൽ ലഭിക്കും. താരതമ്യേന മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ചെലവും കുറവാണ്. എന്നാൽ ഇന്ത്യയിൽ മാർക്കറ്റാണെങ്കിൽ ഓരോ ദിവസവും അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺ വിപണി. ഇന്ത്യയിൽ അത്ര പ്രചാരമില്ലാത്ത ഗൂഗിൾ പിക്സൽ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചാൽ ക്ലിക്കായേക്കുമെന്ന വിലയിരുത്തലും ഗൂഗിളിനുണ്ട്. പ്രാദേശികമായി നിർമ്മാണം നടത്താൻ അടുത്ത കാലത്താണ് ഗൂഗിൾ തുടക്കമിട്ടത്. അതിൻ്റെ തുടർച്ച ഇന്ത്യയിലേക്ക് തന്നെ ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യത്തെ ടെക്നോളജി ലാൻഡ്സ്കേപ്പിൽ വലിയ കുതിപ്പിനാണ് വഴിവെക്കുക എന്നതിൽ സംശയമില്ല. രാജ്യത്തെ ടെക്നോളജി മേഖലയിൽ വലിയ തോതിൽ തൊഴിലവസരങ്ങൾ തുറക്കുന്നതായിരിക്കും ഇത്. സാങ്കേതിക മികവുള്ളവർക്ക് മാത്രമല്ല നിരവധി അനുബന്ധ തൊഴിലുകളും ഇതുവഴിയുണ്ടാകും. ഗൂഗിൾ നടത്താൻ പോകുന്ന നിക്ഷേപം എത്രയായിരിക്കുമെന്ന് വ്യക്തമായിട്ടില്ല. ആപ്പിൾ ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം $14 ബില്യൺ ഐഫോണുകളാണ് ഇന്ത്യയിൽ നിർമ്മിച്ചത്. ഇതിനോട് മത്സരിക്കുകയായിരിക്കും പിക്സലുകൾ നിർമ്മിച്ചുകൊണ്ട് ഗൂഗിൾ ലക്ഷ്യമിടുന്നത്. Pixel 8, Pixel 8 Pro എന്നീ ഫോണുകളിലായിരിക്കും തമിഴ്നാട്ടിൽ നിർമ്മിക്കുക. എന്തായാലും ഗൂഗിളിന്റെ തമിഴ്നാട്ടിലേക്കുള്ള വരവ് ഇതാദ്യമല്ലെന്ന് പ്രത്യേകതയുമുണ്ട്. കഴിഞ്ഞ വർഷം ക്രോം ബുക്ക് നിർമ്മിക്കാനായി ചൈനയിലെ HP പ്ലാന്റുമായി കരാറുണ്ടാക്കിയിരുന്നു. ഇന്ത്യയിൽ കുറഞ്ഞ വിലയിൽ ലാപ്ടോപ്പ് ലഭ്യമാക്കുക എന്നതായിരുന്നു ഇതിലൂടെ ഗൂഗിൾ പദ്ധതിയിട്ടത്. നിലവിൽ ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ രാജ്യത്ത് തമിഴ്നാടിന് 3rd സ്ഥാനമാണുള്ളത്. ഗൂഗിൾ കൂടി എത്തുന്നതോടെ ഈ നിലയിൽ വലിയ മാറ്റമുണ്ടാകുമെന്നാണ് തമിഴ്നാട് സർക്കാർ പ്രതീക്ഷിക്കുന്നത്.